എന്തോ ഒരുപാട് നാളായി കണ്ടിട്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ക്രിസ്മസ് ആണ്, അതെ. ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തും അല്ലേ? അതെ, ഓരോ രീതിയിലുള്ള. അതെ, സത്യത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വൈറ്റ് ക്രിസ്മസ് ആണ്. വൈറ്റ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ അത് കൂടുതലും അമേരിക്ക അല്ലെങ്കിൽ ലണ്ടൻ അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ്. കാരണം എന്ന് വെച്ചാൽ മഞ്ഞ് ഈ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ബ്യൂട്ടിയാണ്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമ്മൾ ഈ ക്രിസ്മസ് വരുമ്പോഴത്തേക്ക് ഉടനെ ലൈറ്റ്സ്, പിന്നെ അതുപോലെ ഡെക്കറേഷൻസ്, സ്റ്റാർ, ഇതുപോലെ കുറെ ഗിഫ്റ്റ്, പിന്നെ സാന്റാക്ലോസ് വരുന്നു, കുറെ മുട്ടായി തരുന്നു എന്ന് വേണ്ട. ആ ശരിക്കും ആഘോഷങ്ങളുടെ ഒരു രാവ്. അതിൽ ഇത് മഞ്ഞും കൂടെ പെയ്താലും അല്ലേ? എനിക്ക് സാധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് പോറും. ഞാൻ പക്ഷേ നമ്മുടെ കേരളത്തിലല്ലാതെ ഞാൻ ക്രിസ്മസ് ആഘോഷിച്ചിട്ടില്ല. കൂടുതലും വീട്ടിൽ തന്നെ ആയിരുന്നു. വീട്ടിൽ തന്നെ? അതെ അതെ. എന്തായിരിക്കും ആഘോഷം വീട്ടിലാവുമ്പോഴും? ആഘോഷം മെയിൻലി നോയമ്പുണ്ടാവും. നോയമ്പുണ്ടാവും. പിന്നെ ഈ പറഞ്ഞപോലെ ട്രീ റെഡിയാക്കും, ക്രിസ്മസ് ട്രീ റെഡിയാക്കും, പുൽക്കൂട് റെഡിയാക്കും. പിന്നെന്താ, ആ ഒരു 24th ആവുമ്പോഴത്തേക്കും നോയമ്പ് വീടാനുള്ള ഐറ്റംസ്, അതായത് ഇറച്ചി, മീന്, അങ്ങനെയുള്ള വകകളെല്ലാം നമ്മൾ റെഡിയാക്കി തുടങ്ങും. കാരണം പള്ളി പോയി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം കഴിക്കണമല്ലോ. അല്ലെ, നമ്മൾ ഒരു വർഷത്തിൽ എത്ര കഴിച്ചാലും അപ്പൊ കഴിക്കുന്നതിന്റെ ഒരു സ്വാദ്, അതിന് വേറൊരു ടേസ്റ്റ്. മാത്രമല്ല, ഇതിനൂടെ ചേർന്ന് വേറൊരു ഐറ്റം കൂടെ വരുന്നുണ്ട്. ഈ ഒരു 5 ദിവസം കഴിയുമ്പോൾ ന്യൂഇയർ വരെയാണ്. അതെ അതെ. അപ്പൊ ആ ആഘോഷരാവെന്ന് യഥാർത്ഥത്തിൽ പറയുന്ന വളരെ പരമാർത്ഥമായിട്ട് മാറുന്നു അല്ലേ? ശരിക്കും ശരി. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. അതെ അതെ അതെ. ഈ സിനിമയ്ക്ക് വേണ്ടി പേര് മാറ്റിയ ഒരു നടിയാണ്. അതെ അതെ. ഞാൻ ആദ്യം വിളിച്ചത് ജിമി ജോർജ്. അതെ, ഞാനത് സത്യത്തെ ഞാൻ ഞെട്ടി കേട്ടോ. കാരണം ആ ഒരു പേര് ഓർമ്മയുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എങ്ങനെയാണ് ഈ ജിമി മീ ആയത്? മിയ എന്നുള്ള പേര് ആക്ച്വലി ഞാൻ ചൂസ് ചെയ്തതല്ല കേട്ടോ. ചേട്ടൈസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡയറക്ടറും ആ ഒരു ടീമാണ് തീരുമാനിച്ചത് നമുക്ക് മിയ. ചേട്ടൈസ് ആണ് എന്താണ് റിലീസ് ആയ ആദ്യത്തെ മൂവി. അപ്പൊ ഈ മാതാവായിട്ട് വന്ന സീരിയലിൽ മിയ അല്ലായിരുന്നു? അല്ല, ജിമി എന്നായിരുന്നു പേര്. അതെ അതെ അതെ. അപ്പോ മിയ എന്നുള്ളത് നമ്മുടെ ടീം തീരുമാനിച്ചൊരു പേരായിരുന്നു. ഞാനും അത് അക്സെപ്റ്റ് ചെയ്തു. വേഗം തന്നെ എല്ലാരും പഠിക്കുകയും ചെയ്തു. അതെ അതെ, രണ്ടക്ഷരേ ഉള്ളൂ. ഇതിൽ കൂടുതല് കുഞ്ഞായിട്ടൊരു പേര് വരാനുണ്ടോ എനിക്കറിയില്ല. നിങ്ങൾ എത്ര പേരാണ്? രണ്ടു പേരാണ്, ഞാനും ചേച്ചിയും. ഞങ്ങൾ രണ്ടുപേരാണ്. അവിടാണ് കാര്യം കിടക്കുന്നത്. കാരണം വേറൊന്നുമല്ല, രണ്ടും പെൺകുട്ടികളാണ്. രണ്ടു പെൺകുട്ടികളാ. അതുകൊണ്ട് ഒരു ആൺകുട്ടിയെ പേരില്ലെങ്കിലും വിളിക്കാം എന്നുള്ളതിലാണ് ജിമ്മി എന്നിട്ടത്. അതെ, സത്യത്തിൽ വീട്ടിലെ ആൺകുട്ടി ഞാൻ തന്നെ ആയിരുന്നു എന്ന് പറയാം കേട്ടോ. കാരണം നമ്മൾ എന്താ പറയാ, അതെ, വീട്ടിലെ എന്താ, രണ്ട് പെൺപിള്ളേരാകുമ്പോ ഒരാളെ ആയിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ ഓടിപ്പോ, അത് മേടിച്ചോണ്ടു ഇത് മേടിച്ചോണ്ടു അങ്ങനെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് എന്നെയായിരുന്നു കൂടുതലും. അപ്പൊ വീട്ടിലെ ടോംബോയ് ഞാനായിരുന്നു. എവിടാ ജനിച്ചത്? പാല. അതിപ്പോ കാണുന്നൊരു തീരുമാനിക്കാം. ചിലേ പള്ളി പോവോ അതോ അച്ഛനമ്മമാര് നിർബന്ധിച്ചിട്ടാണോ? നിർബന്ധിച്ചിട്ടൊന്നുമല്ല. അത് നമ്മളുടെ ഒരു എന്താ പറയുന്നേ, ജനിച്ചപ്പം മുതലുള്ളൊരു കാര്യമാണ് എല്ലാ വിശേഷ ദിവസങ്ങളിൽ പോവുക, അല്ലെങ്കിൽ എല്ലാ സൺഡേസും പള്ളി പോവുക എന്നുള്ളത്. പിന്നെ സൺഡേ ക്ലാസ് ഉണ്ട് നമുക്ക്. 1st മുതൽ 12th വരെ സൺഡേ സ്കൂൾ എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അപ്പം സൺഡേ സ്കൂളിലും പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പള്ളിയായിട്ട് എപ്പോഴും കണക്റ്റഡ് ആണ് ഞാൻ. പള്ളിയിൽ അവിടെ കൊയറൊക്കെ പാടാൻ? കൊയറും പോവായിരുന്നു. പാടുമൊക്കെ ചെയ്യും കുറച്ചൊക്കെ. ഏതായിരുന്നു അന്ന് പാടിയ ഒരു പാട്ട്? അയ്യോ, അത് പിന്നെ കൊറേ പാട്ടില്ലേ. എന്തായാലും നമ്മുടെ ക്രിസ്മസ് ആയിട്ട് പാട്ട് വേണ്ടേ? നല്ല വോയിസ്. അയ്യോ, താങ്ക് യു. നല്ല പവർഫുൾ ആണ്. ഓ, താങ്ക് യു. അപ്പം ഇപ്പൊ ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്മസ് തന്നെ വെച്ചു. ഞാനൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കും? ശരി.
ഷുവറാണേ? അയ്യോ എന്താ നീ ചോദിച്ചോല്ലോ, ഓൾറെഡി സമ്മതിച്ചു. ഞാൻ പൈസ ഒന്നും തരതില്ല. ശരി, ഓക്കെ, പ്രോമിസ്. ആ ഓക്കെ, ശരി. എനിക്ക് വേണ്ടി ഒരു ക്രിസ്തീയ ഭക്തി ഗാനം നമ്മൾ രണ്ടുപേരും കൂടെ പാടുന്നു, പിന്നെ റെക്കോർഡ് ചെയ്യുന്നു സ്റ്റുഡിയോയില്. എന്റെ അമ്മ, ഓക്കെ. ഇത് ഭയങ്കര ഒരു ഓഫർ ആയി പോയി. അയ്യോ അയ്യോ, താങ്ക് യു താങ്ക് യു. ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു പാട്ട്. ഞാൻ കുറച്ച് അരി പെറുക്കും കേട്ടോ. അതൊന്നും ഒരു കുഴപ്പമേ ഇല്ല, നമ്മൾ അടിച്ചു പൊളി. എന്റെ ദൈവം, എന്റെ മമ്മിക്ക് ആയിരിക്കും ഇത് കേൾക്കുമ്പോ ഏറ്റവും സന്തോഷം. മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പാടുന്നതൊക്കെ. അയ്യോ, ഇത് കഴിഞ്ഞിട്ടൊന്ന് വിളിച്ചു പറയണം മമ്മിനെ. നമ്മളൊരു 10 ദിവസം റെക്കോർഡ് ചെയ്യും. അയ്യോ അയ്യോ, താങ്ക് യു താങ്ക് യു.